ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എല്ലാവർക്കും സുഖാണല്ലോ, അൽഹംദുലില്ലാഹ്. നമ്മൾ 15 പാഠങ്ങൾ കഴിഞ്ഞു ഹദീസ് പഠനത്തിൽ. ഇനി ഇൻഷാ അള്ളാ പഠിക്കാൻ പോകുന്നത് 16-ാമത്തെ ലെസനാണ്. എല്ലാ ഓരോ ലെസൺ എടുക്കുമ്പോഴും എല്ലാവരും അന്നന്ന് എടുത്തത് നന്നായിട്ട് പഠിക്കണം. ഇൻഷാ അള്ളാ കഴിഞ്ഞ ക്ലാസ്സിലെ പാഠത്തിൽ നിന്ന് നാളെ ഞാൻ ചോദ്യം ചോദിക്കും. അതിൻ്റെ മുമ്പ് അതിൻ്റെ ആൻസറുകൾ എഴുതി അയക്കാത്തവർ ഇന്ന് തന്നെ അയക്കണം. ഒന്ന് രണ്ടാളത് ഞാൻ നോക്കിയിട്ടില്ല, ഇൻഷാ അള്ളാ ഒന്ന് നോക്കിയിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ തെരുവോരത്ത് ഇരിക്കുന്നവരോട് എന്നാണ് ഈ ഹദീസിൻ്റെ ഹെഡിങ്. അൻ അബി സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇയ്യാകും വൽ ജുലൂസ ഫിത്തുർഖാത്തി ഖാലു യാ റസൂലല്ലാഹ് മാ ലനാ ബുദ്ദ മിൻ മജാലിസിന നതഹദ്ദസു ഫീഹ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദ അബൈതും ഇല്ലൽ മജ്ലിസ ഫഅഅ്തു അത്വരീഖ ഹഖഹു ഖാലു വമാ ഹഖഹു ഖാല غض البصر وكف الأذى ورد السلام والأمر بالمعروف والنهي عن المنكر. കുറച്ച് വലിയൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മുടെ നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് അള്ളാഹുവിനുള്ള ഇബാദത്ത് ചെയ്യാനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ആയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി പറയുകയാണ്. പൊതുവെ മനുഷ്യരെ അവഗണിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതായത് അബൂ സയ്യിദ് ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇയ്യാകും വൽ ജുലൂസ ഫിത്തുർഖാത്തി, നിങ്ങൾ വഴികളിൽ അതായത് വഴിയോരങ്ങളിൽ ഇരിക്കുന്നത് സൂക്ഷിക്കുക. ഖാലു യാ റസൂലല്ലാ മാ ലനാ ബുദ്ദ മിൻ മജാലിസിന നതഹദ്ദസു ഫീഹ. അപ്പോൾ സഹാബിമാർ പറഞ്ഞു, റസൂലെ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങളുടെ അത്തരം സദസ്സുകൾ വേണമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അബൈതും ഇല്ലൽ മജ്ലിസ ഫഅഅ്തു അത്വരീഖ ഹഖഹു, നിങ്ങൾക്ക് അത്തരം വഴികൾ സഭകൾ ഒഴിവാക്കാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അത് വഴിക്ക് അതിൻ്റെ ഹക്ക് അവകാശം നൽകണം എന്ന് പറഞ്ഞു. ഖാലു വമാ ഹഖുഹു, അപ്പോൾ അവർ ചോദിച്ചു എന്താണ് അതിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഖള്ളുൽ ബസർ, കണ്ണ് താഴ്ത്തൽ, വഖഫുൽ അദ, ശല്യം അഥവാ ദ്രോഹം ഒഴിവാക്കൽ, വറദ്ദുസ്സലാം, സലാം അടക്കൽ, വൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കുകയും ചെയ്യൽ. ഇപ്പോൾ സത്യവിശ്വാസികളുടെ നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ എപ്പോഴും നടക്കുന്ന ആവശ്യമായൊരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. റസൂൽ പറഞ്ഞത് വഴികളിൽ ഇരിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണമെന്നാണ്. റോഡ് സൈഡിലും അതുപോലെയുള്ള മനുഷ്യന്മാർ നടക്കുന്ന വഴികളിലൊക്കെ വെറുതെ ഇരുന്ന് ഇങ്ങനെ സൊറ പറഞ്ഞ് സമയം കളയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് തന്നെ ഒഴിവാക്കണം എന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പോൾ സഹാബിമാർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കൽ അത്യാവശ്യമായ ചില സന്ദർഭങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലെ ഇങ്ങനെ ക്ലബ്ബുകളും അതുപോലെയുള്ള സ്ഥലങ്ങളൊന്നും ചിലപ്പോൾ ചർച്ചയ്ക്കും അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാനൊന്നും ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ വഴികളിലോ റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് ആണ് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സന്ദർഭങ്ങളുണ്ടല്ലോ നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓക്കെ, എന്നാൽ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് അതിൻ്റെ ഒരു അവകാശമുണ്ട്, ഹക്കുണ്ട്, അത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അവകാശം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് കണ്ണ് താഴ്ത്തുക, പിന്നെ ദ്രോഹം തടയുക, സലാം അടക്കുക, അതുപോലെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. 5 പോയിൻ്റുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ വഴിയിലൊക്കെ ഇരുന്ന് വെറുതെ ഈ ഓപാലത്തുമലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് കണ്ണ് താഴ്ത്തുക എന്ന് പറഞ്ഞത്? അതിലെ പോകുന്ന അനാവശ്യം അതായത് അനാവശ്യ കാര്യങ്ങളിലേക്ക് അള്ളാഹും റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്കൊക്കെ നോക്കുന്നതും അതുപോലെ അന്യ സ്ത്രീകളൊക്കെ നടന്നു പോവുകയാണെങ്കിൽ വേഗം പുരുഷന്മാർ കണ്ണുകൾ താഴ്ത്തണം എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ സ്ത്രീകളെ നോക്കാതിരിക്കുക. അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലൊക്കെ ഇതിലേക്കൊക്കെ ഒന്ന് നോട്ടം പോവാതിരിക്കുക.
അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ പീഡികത്തിനേലും വെയിറ്റിംഗ് ഷെഡിലും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കണമെന്നാണ്. കാരണം അങ്ങനത്തെ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അല്ലാന്നുണ്ടെങ്കിൽ പരദൂഷണവും വഴിക്കൂടെ പോകുന്ന ആളുകളെ കളിയാക്കലും അതുപോലെ തന്നെ പല വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ആരും കാണാത്ത അല്ലെങ്കിൽ ആരും കേൾക്കാത്തൊരു ഇടങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയമില്ലാത്ത ആളുകളിൽ നിന്ന് ഇത്തരം ദോഷങ്ങളൊക്കെ സംഭവിക്കാനുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കുന്നത് ഒഴിവാക്കാൻ പറയുന്നത്. ഇനിയിപ്പോൾ കണ്ണുകൾ താഴ്ത്താൻ പറഞ്ഞത് അങ്ങനെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നോക്കാതിരിക്കുക, അതൊക്കെയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക്, മറ്റുള്ളവരുടെ ഓരോരുത്തരുടെയും നടത്തവും, അതുപോലെ അങ്ങാടികളിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയല്ല, ഇഷ്ടംപോലെ ആളുകളുണ്ടാവുമല്ലോ, അവരുടെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ, സീക്രട്സൊക്കെ അറിയാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ സംഭവിക്കാനിടയുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. പിന്നെ ശല്യം ഒഴിവാക്കുക എന്നാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത്. അതായത് ഒരു വിധത്തിലും നമ്മളവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് യാത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമാകരുത്. ചിലവരങ്ങനെയൊക്കെ ഓരോരോ ശല്യം ചെയ്യും, വെറുതെ ഒരു തമാശക്കാണെങ്കിലും വഴി യാത്രക്കാരെയൊക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ വഴിയോരത്തുള്ള മറ്റ് അതുപോലെ മറ്റ് കച്ചവടക്കാരും മറ്റ് അപ്പുറത്തും പുറത്തൊക്കെ ഇരുന്ന് സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഒന്നും നമ്മൾ ഒരു ബുദ്ധിമുട്ടാകരുത്. പിന്നെ അവർ വാഹനത്തിലിരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിൽ പോലും ആ സംസാരവും മറ്റുള്ളവർക്ക് ശല്യമാവരുത്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വളരെ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലും വേണം ചെയ്യാൻ. പിന്നെ മൂന്നാമത്തെ പറഞ്ഞ സലാം അടക്കുക. നമ്മൾ ഇരിക്കുമ്പോൾ അതിലൂടെ ആരെങ്കിലും നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ എത്ര സംസാരത്തിലാണെങ്കിലും നമ്മൾ സലാം അടക്കാൻ ശ്രമിക്കണം. കാരണം സലാം പറയുന്നത് അള്ളാഹുവിന് താങ്കൾക്ക് രക്ഷ ഉണ്ടാവട്ടെ എന്ന് ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കും അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് തിരിച്ച് പ്രാർത്ഥിക്കൽ മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. പിന്നെ നാലാമത്തെ പറയുന്നത് നന്മ കൽപ്പിക്കുക എന്നുള്ളതാണ്. നന്മ കൽപ്പിക്കുന്നതിനെക്കുറിച്ചും തിന്മ വിരോധിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഹദീസ് നമ്മൾ മുമ്പ് പഠിച്ചു. ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ്. ഏതെങ്കിലും ആളുകളിൽ നിന്നൊക്കെ നമ്മളുടെ അവിടുത്തെ ആ ഇരുത്തവും സംസാരവും ഒക്കെ തന്നെ ഒരു മാതൃകയാക്കാൻ സാധിക്കും. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ അതിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം നല്ലത് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈമാനിക കാര്യങ്ങളും സത്യവിശ്വാസത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ആവശ്യക്കാരെ സഹായിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അനങ്ങാടികളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾക്കറിയാം പല ആളുകളും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, നടക്കാനറിയാത്തവരുണ്ടാവും, രോഗമുള്ളവരുണ്ടാവും, വഴിയറിയാത്ത ആളുകളുണ്ടാവും, അങ്ങനെ പലതും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും. അപ്പോൾ അവർക്കൊക്കെ നമുക്കൊരു താങ്ങും തണലും ആകാൻ കഴിയണം. നല്ല രീതിയിൽ അവരോട് പെരുമാറുക, നല്ല കാര്യങ്ങൾ കഴിയുന്നതും അവരെ സഹായിക്കുക ചെയ്യുക. പിന്നെ യാചിച്ച് വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രൂപത്തിൽ എല്ലാ നന്മകളും ആ സമയത്തും നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ തിന്മ വിരോധിക്കുക എന്ന് പറയുന്നതും സത്യവിശ്വാസിയുടെ വലിയൊരു ബാധ്യതയാണ്. നമ്മൾ എന്തെങ്കിലും തിന്മകൾ ഈ തെരുവുകളിലൊക്കെ എന്തെങ്കിലും തിന്മകൾ കാണുകയാണെങ്കിൽ അതവിടെ നടന്നോട്ടെ, എനിക്കിപ്പോൾ എന്താ എന്നുള്ള അവസ്ഥയല്ല, അത് കഴിയുന്നതും മാറ്റി നിർത്താനും തടയാനും സത്യവിശ്വാസികൾക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള ഈ കണ്ടീഷൻസൊക്കെ പാലിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ തെരുവോരുകളിലൊക്കെ ഇരിക്കുന്നതും നല്ലതാണ്. അല്ല നല്ലതെന്നല്ല, അത്യാവശ്യമായിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വന്നാൽ ഇത്തരം കാര്യങ്ങളിലായിരിക്കണം സത്യവിശ്വാസികളുടെ ശ്രദ്ധ. അല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് അവിടെ ഇരുന്ന് വഴി തടസ്സപ്പെടുത്തി ആളുകളെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ വേണ്ടാത്ത പരദൂഷണോ അശ്വനിയൊക്കെ പറഞ്ഞും പരിഹാസമൊക്കെ നടത്തിക്കൊണ്ടുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുകയോ ചെയ്യരുത് എന്നാണ് ഈ പ്രധാനപ്പെട്ട ഒരു ഹദീസിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാ നന്മകളും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.